നമസ്കാരം. കുടുംബപ്പോര് രാഷ്ട്രീയത്തിലേക്ക് വരെ എത്തി. കെ ബി ഗണേഷ് കുമാറിനെതിരെ അംഗം വെട്ടാൻ സഹോദരി ഉഷ മോഹൻദാസ് രംഗത്തെത്തിയതാണ് പുതിയ നീക്കം. ആർ ബാലകൃഷ്ണപിള്ളയുടെ മൂത്ത മകളായ ഉഷ മോഹൻദാസും സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നതോടെ ഗണേഷ് കുമാറിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഗണേഷ് കുമാറുമായി ഇടഞ്ഞു നിൽക്കുന്ന ഉഷ പഴയ കേരള കോൺഗ്രസ്സുകാരെ ഒരുമിപ്പിച്ച് ഗണേഷിനെതിരെ കച്ചമുറുക്കുകയാണ്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാനും മുൻ കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറിയുമായിരുന്ന കെ മോഹൻദാസിൻ്റെ ഭാര്യയായ ഉഷയെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. ഗണേഷ് കുമാറുമായി തെറ്റി നിൽക്കുന്ന പാർട്ടിയിലെ നേതാക്കളുടെ സമ്മർദ്ദമാണ് ഉഷയെ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത്. ഇതിൻ്റെ ആദ്യഘട്ടമെന്നോണം മുൻപ് ബാലകൃഷ്ണപിള്ളയുമായി യോജിച്ച് നിന്ന ചിലർ ചേർന്ന് ഓൾഡ് കേരള കോൺഗ്രസ് എന്നൊരു ഗ്രൂപ്പ് ആരംഭിച്ചു. ഇതിന് എല്ലാ ഭാവുകങ്ങളും നേർന്ന് എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തണമെന്ന മോഹവുമായാണ് ഉഷയുടെ രംഗപ്രവേശം. ആർ ബാലകൃഷ്ണപിള്ള രൂപം നൽകിയ കേരള കോൺഗ്രസിനെ ഗണേഷ് കുമാർ തകർത്തെന്നാണ് ഇവരുടെ പരാതി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആർ ബാലകൃഷ്ണപിള്ള ജയിലിലായിരുന്നപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ഉഷൻ മോഹൻദാസിനെ മത്സരിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. അന്ന് ഗണേഷും കൂട്ടരുമാണ് അതിനെ വെട്ടിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭാ രൂപീകരണ സമയത്താണ് ഗണേഷ് കുമാറിനെതിരെ പരാതിയുമായി ഉഷ രംഗത്ത് വന്നത്. പിതാവിൻ്റെ സ്വത്ത് ഗണേഷ് കുമാർ മറ്റാർക്കും നൽകാതെ തട്ടിയെടുത്തെന്ന ഉഷയുടെ പരാതിയാണ് ഒടുവിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് വരെ ഗണേഷ് തെറിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും ഉഷയും ഭർത്താവും ചെന്ന് കണ്ട് പരാതി പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭയിലെ ആദ്യ ടേമിൽ ഗണേഷ് കുമാറിനെ പരിഗണിക്കാതിരുന്നത്.